എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്തിൻ്റെ അനുസരണം. അബ്രഹാം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ്. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു. അതിൽ അവസാനം 2570 നമ്മൾ പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലൊരു ബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഒന്നുകൂടി ചിന്തിക്കണമെന്ന് തോന്നുകയാണ്. അവിടെ പറയുന്നത് ഇതാണ്, വാഗ്ദാനവും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയും. അപ്പം നമ്മൾ വിശ്വാസികളാണ്, നമ്മളെല്ലാം വിശ്വാസികളാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ ജ്വലിപ്പിക്കാൻ പറ്റും, എങ്ങനെ വളർത്താൻ പറ്റും, അതിൽ നല്ലൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അതൊന്നുകൂടി എടുക്കാൻ തോന്നുകയാണ്. 2570 ആദ്യത്തെ രണ്ട് സെൻറ്റൻസ്: ദൈവം തന്നെ വിളിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചതനുസരിച്ചു. അതാണ് ഉൽപ്പത്തി 12:4. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിന് വിധേയമായിരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. കണ്ടോ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് അബ്രഹാമിന് ഉടനെ അനുസരിക്കാൻ പറ്റിയത്? അദ്ദേഹത്തിൻ്റെ ഹൃദയം, അബ്രഹാമിൻ്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിനെ, ദൈവവചനത്തിന് വിധേയമായി ഇരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. രണ്ടാമത്, ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. ഒന്നുകൂടി, ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ കുറേ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, പ്രാർത്ഥനയുടെ അവശ്യ ഘടകം ദൈവം പറയുന്നത് ശ്രവിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അത് വീണ്ടും നമുക്കൊരു വലിയ കൺഫർമേഷനാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ശ്രവണം. ആ ശ്രവണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലെ വളരെ വാചാലമായത്. എന്താണ്? സുന്നേ സെ വിശ്വാസ് ഉത്പന്ന ഹോത്ത ഹേ. അതായത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നുമാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഈ വിശ്വാസം വർദ്ധിക്കണം, നമ്മളെല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ്. ഒന്ന്, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിന് വിധേയമായിരുന്നതിനാണ്. അതാണ് തിരുവചനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ തുടിക്കുകയായിരിക്കും. ദൈവത്തിൻ്റെ ആശയങ്ങളാണ് മുഴുവനും ദൈവത്തിൻ്റെ വചനം. അതാണ് യെശയ്യാ 55 നമ്മൾ കേട്ടിട്ടുള്ളത്, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ പോലെയുമല്ല. മഞ്ഞും മഴയും, ഇപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തൊക്കെ മുട്ടിന് മഞ്ഞാണിപ്പോൾ. അത് നല്ല രസമാണ് മഞ്ഞിങ്ങനെ മഴമായി പെയ്യണത് കാണാൻ. മഞ്ഞും മഴയും സ്വർഗത്തിൽ നിന്ന്, അതായത് ആകാശത്തിൽ നിന്ന് വന്ന് ഭൂമിയെ നനയ്ക്കുന്നു, അത് തിരിച്ചു പോവില്ല എന്ന പോലെയാണ് എൻ്റെ വചനം, എൻ്റെ വചനം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് ബോധ്യത്തിലേക്ക് വരുന്നത്, ഈശോ തന്നെ പറഞ്ഞ വചനങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈശോ പറഞ്ഞതെന്താ? ഞാൻ അബ്രഹാമിന് മുൻപുണ്ടായിരുന്നു, ഞാൻ
അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പൊ ആരാണ് ആ സംസാരിച്ചതെല്ലാം? അബ്രാഹം, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും എന്ന് പറഞ്ഞത് ആരാ? അത് ആ വചനം തന്നെയാണ്, ആ യേശു തന്നെയാണ്. അവതീർണ വചനമാണ്. ആ വചനം അവതീർണമായിട്ടില്ല, പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരിക്കുന്ന വചനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിൽ ഉൾക്കൊള്ളുന്നത് നല്ലതാണ്, വിശ്വാസം വർദ്ധിക്കുന്നത്. ഇനി നമ്മൾ തുടർന്ന് ഈ പാരഗ്രാഫ് നമ്മൾ ഇന്നലെ വായിച്ചു, അവസാനം ഒന്നും കൂടി അത് വായിക്കുകയാണ്. എബ്രായർക്കുള്ള ലേഖനം വിശ്വാസത്തിന് നൽകുന്ന നിർവചനം അബ്രാഹത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമുക്കെല്ലാവർക്കും പരിചയമാണ് ഈ വചനം. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ഇതാണ് ദൈവനീതി. ഇപ്പം ദൈവനീതിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യവും പല രീതിയിലും പഠിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവനീതിയുടെ ഉത്ഭവം എവിടെന്നാണ്? വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസത്തിൽ നിന്നാണ്. അതാണ് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയരുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എവിടെയാണത്? റോമർ 1:16. ഇതെല്ലാവർക്കും അറിയാം, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അടുത്ത വചനം എന്താണ്? അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവനീതിയെ നമുക്ക് നമ്മളിൽ നമ്മൾ ദൈവനീതിയിലേക്ക് നമ്മളെ നയിക്കും. അതാണ് അബ്രാഹത്തിൽ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹവും ജന്മപാപമുള്ള ഒരാളായിരുന്നുവല്ലോ. പക്ഷെ എവിടെ പോയി ഇപ്പോൾ ജന്മപാപം? അബ്രാഹത്തിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, നിന്നിലൂടെ ഈ ഭൂമുഖം മുഴുവനും അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. സകല ജനങ്ങളും, ജാതിമത ഭേദമന്യേ കേട്ടോ. അപ്പോൾ അബ്രാഹം എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇത്? അബ്രാഹം വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? കർത്താവേ, നീ പറഞ്ഞ പറഞ്ഞതാണ്, നീ പറയണത് നടക്കും. എന്തുകൊണ്ട് നടക്കും? നീ പറയണത് കൊണ്ട് നടക്കും. ഇതിവിടെ കാരണമൊന്നുമില്ല അബ്രാഹത്തിന്. അബ്രാഹം ചോദിച്ചില്ല അതെങ്ങനെ എൻ്റെ ഭാര്യ ഗർഭിണിയാകും, അവൾക്ക് ഇപ്പോൾ ആർത്തവദശയില്ല, ഞാനോ വയസ്സായി, എങ്ങനെ നടക്കും, ഇതെന്തീ പറയണത്? അതാണ് മാതാവിൻ്റെ അടുത്ത് എലിസബത്ത് പറഞ്ഞു, വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. എലിസബത്തിൻ്റെ ഭർത്താവ് ഒരു വൈദികനായിരുന്നു, പുരോഹിതനായിരുന്ന സക്കറിയായുടെ അടുത്ത് ഗബ്രിയൽ മാലാഹ വന്ന് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. എനിക്കോ? ഞങ്ങളൊക്കെ വയസ്സായില്ല, ഇനി എങ്ങനെ കുഞ്ഞുണ്ടാകണേ? അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗബ്രിയേൽ മലാഖ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത വചനം ഞാൻ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിക്കായികയാൽ നീ ഊമനായി പോകും. സ്നേഹമുള്ളവരെ, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ ഒരു ഊമത, ഇങ്ങനെ ഒരു മൂകത നമ്മളെല്ലാവരിലും അറ്റ്ലീസ്റ്റ് സഭയിൽ കുറേ പേർക്കുണ്ട്. കർത്താവ് അരുളി ചെയ്ത കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്നില്ല. സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ഈ സുവിശേഷത്തിൽ വിശ്വാസമുണ്ടാകണം. ഈ സുവിശേഷം കർത്താവ് അരളി ചെയ്തത് സംഭവിക്കുമെന്ന് വിശ്വാസം ഉണ്ടാകണം. എന്താണ് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, പിന്നെ ഈ സകല ജാതി മതത്തിലും യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്ന ഹംബക്ക്, അവർക്ക് അവരവരുടെ മതങ്ങളിലുള്ള സംവിധാനങ്ങളില്ലേ, പിന്നെ എന്തിനാ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണേ? ഉണ്ടോ? ഇത് ഒരു തിയോളോജിയൻ പറഞ്ഞതാണെന്നാണ് പറയണത്.
അപ്പോൾ ആ തിയോളജി പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം നോക്കൂ. തിയോളജി സയൻസ് പഠിക്കുന്ന മാതിരി പഠിപ്പിക്കാൻ പറ്റും. അതെ, ഇതൊക്കെ തിയറിയാണ്, മനസ്സിലായിട്ടുണ്ടോ? ആ, പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. ആ, ഏതാണ്ട് വലിയ കാര്യമായിരിക്കണത്. ഇതൊക്കെ തിയറിയാണ്. ആ, ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട് സഭയുടെ പുസ്തകത്തിലൊക്കെ. യേശു ക്രിസ്തുവാണ് ലോകരക്ഷകനെന്ന്, ആകാശത്തിലും ഈ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറെ ഒരു നാമമില്ലാന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചോ, ഇത് ഈ പഠിക്കാനുള്ള ഇന്നത്തെ ക്ലാസ്സാണ്. പക്ഷേ എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കോളറൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടായിരിക്കും പറയണത്. അപ്പോൾ എന്താ സംഭവിക്കണേ? ആ വിശ്വാസം ആ പഠനത്തിലൂടെ പ്രസരിക്കുന്നില്ല, പ്രസരിക്കുന്നില്ല. അത് പഠിച്ചതുകൊണ്ട് ആ കുട്ടികൾക്ക് ആ വിശ്വാസം കിട്ടുന്നില്ല. കാരണം ഇത് പഠിപ്പിക്കുന്ന ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പഠിക്കുന്ന ആൾ എങ്ങനെ വിശ്വസിക്കും? ഞാനിത് നിങ്ങളോട് പറയുന്നത് അങ്ങനെയല്ല, ഞാനിത് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലെ ഓരോ സെൻറ്റൻസും ഈ വിശുദ്ധ ലിഖിതത്തിലെ ഓരോ സെൻറ്റൻസും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വെറും വാമൊഴിയായിട്ടല്ല പറയുന്നത്, ഇതെൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ജ്വാലയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഐ ബിലീവ്, ഞാനിത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലെങ്കിൽ ഇതൊക്കെ തിയറിയാണ് എന്നല്ല, ഇത് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവർ, ഇത് നിങ്ങൾക്കും ഇത് പഠിപ്പിക്കുമ്പോൾ ആ അതങ്ങനെ മതബോധന ഗ്രന്ഥത്തിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറയണു എന്നല്ല പറയേണ്ടത്. ഇത് എൻ്റെ സഭാമാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലാണത്, സഭാമാതാവിൻ്റെ അമ്മിഞ്ഞപ്പാലാണ് ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് പഠിക്കാനും പഠിപ്പിക്കാനും. ഇത് പറയുന്തോറും എൻ്റെ ഹൃദയത്തിന് കൂടുതൽ ശക്തിയും കരുത്തും ലഭിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. സുശക്തമായ വിശ്വാസം മൂലം അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി തീർന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെയും പിതാവാണ്, വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രാഹം. അതാണ് ആ യെശയ്യാ 51:1 പറയുന്നത്, രക്ഷ അന്വേഷിക്കുന്നവരെ, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, യെശയ്യാ 51:1 നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുവിൻ, നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്നത് ഈ അബ്രാഹം മുതലുള്ള കർത്താവിൻ്റെ ഈ വിശ്വാസ പ്രസരണം, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ എന്ന് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന മൂന്ന് ദൈവീക പുണ്യങ്ങളുടെ ആ കൃപ നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 146-ാമത്തെ ഖണ്ഡികയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാർജിനിൽ ഉള്ള 1819. അപ്പോൾ 1819 പറയുന്നത് വീണ്ടും വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ്. ക്രൈസ്തവ പ്രത്യാശ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ പ്രത്യാശയെ വീണ്ടും ഉൾക്കൊള്ളുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ആ ജനതയുടെ പ്രത്യാശയുടെ ഉറവിടവും മാതൃകയും ഇസഹാക്കിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞവനും ബലിയുടെ പരീക്ഷയിൽ ശുദ്ധീകരിക്കപ്പെട്ടവനുമായ അബ്രാഹത്തിൻ്റെ പ്രത്യാശയിൽ ദൃശ്യമാണ്. കണ്ടോ, ഇസഹാക്കിനെ സംബന്ധിച്ച
ആ ജനതയുടെ പ്രത്യാശയുടെ ഉറവിടവും മാതൃകയും ഉണ്ടോ? ഒരു ജനത അന്നു മുതൽ ഒരു പുതിയ ജനതയാണ്. ആ ജനതയുടെ പിതാവാണ് എബ്രഹാം. ആ ജനതയുടെ ഉത്ഭവമാണ്, ആ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജനതയുടെ ആദ്യത്തെ പുത്രനാണ് ഇസഹാക്ക്. കണ്ടോ, വിശ്വാസത്തിൻ്റെ പുത്രൻ, പ്രത്യാശയുടെ പുത്രൻ. ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ അബ്രഹാം വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് കുഞ്ഞുണ്ടാകും. എന്ത് പറഞ്ഞു? ഉണ്ടാകും, ഉണ്ടാകും എന്ന് വിശ്വസിച്ചു. ഇപ്പോൾ ഇന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ പോലെ കാണാത്തതിനെ വിശ്വസിക്കുക. കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, പക്ഷേ അബ്രഹാം വിശ്വസിക്കുന്നു, കർത്താവ് പറഞ്ഞു, അതുകൊണ്ടുണ്ടാകും. ഈ വിശ്വാസത്തിനുള്ള പ്രതിഫലം എന്താണ്? പ്രതിഫലം കുഞ്ഞുണ്ടായി, അതുതന്നെയാണ് പ്രതിഫലം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളിൽ തന്നെ സംഭവിക്കുമെന്നതാണ്. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളിൽ തന്നെ സംഭവിക്കുമെന്നത് തന്നെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് പ്രതിഫലം? നിത്യജീവൻ. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഏകപുത്രനെ, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനായി. അപ്പോൾ വിശ്വസിക്കുന്നവന് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പോൾ കിട്ടും. ഇപ്പോൾ കിട്ടും, വിശ്വസിക്കുമ്പോൾ കിട്ടും. ആർക്കറിയാം എന്താണ് ആ ഈ നിത്യജീവൻ? അത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതാണോ? വിശ്വസിക്കുന്നവന് വിശ്വസിക്കുമ്പോൾ തന്നെ അത് ലഭിക്കും. അതാണ് അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിച്ചു. ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ ദാനമായി ലഭിച്ചു. ഇവിടെയും പറയുകയാണ്, ഇസഹാക്കിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞവനും. അപ്പോൾ ഇസഹാക്കിനെ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ, ഇനി വീണ്ടും ആ അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. അതാണ് ബലി. ആ ബലിയിലൂടെ പരീക്ഷയാൽ ശുദ്ധീകരിക്കപ്പെട്ടവനുമായ അബ്രഹാമിൻ്റെ പ്രത്യാശയിൽ ദൃശ്യമാണ്. ആ തൻ്റെ മകനെ ഞാൻ കൊന്നാലും കൊന്ന് ബലിയർപ്പിച്ചാലും അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. 86 17 22 1 മുതൽ 18 വരെ ഭാഗങ്ങളാണ്. അത് എബ്രായ ലേഖനത്തിൽ കാണാം. എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിൽ 17 മുതൽ. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. അതായത് അബ്രഹാമിനോട് കർത്താവ് ഉടമ്പടി ചെയ്തിട്ടുള്ളതാണ്, നിന്റെ സന്തതിയിലൂടെ ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് കർത്താവ് പറയുന്നത്. ആ സന്തതിയെ നീ ദഹനബലി അർപ്പിക്കുക. പക്ഷെ അബ്രഹാം തളർന്നില്ല. ഓ, അങ്ങനെ ആ സന്തതിയെ ഞാൻ ദഹനബലി അർപ്പിച്ച പിന്നെ എങ്ങനെ കർത്താവ് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാകും? മറിച്ച് അബ്രഹാം വിശ്വസിച്ചു, ആ വാഗ്ദാനം പൂർത്തിയാകും. കർത്താവ് അരുളിച്ചെയ്ത പൂർത്തിയാകും. കാരണം ഞാൻ ഇവനെ ബലി അർപ്പിച്ചാലും ദൈവത്തിന് അവനെ ഉയർപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുണ്ട്. അതാണ് ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. എന്തുകൊണ്ടാ? ഇതാണ് വലിയ ശക്തമായ ഉയർപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ
ഇവിടെ ഇവിടെ തന്നെയുണ്ടോ ആ മഹത്വത്തിൻ്റെ അവസ്ഥയാണ്. അവനെ ഞാൻ കഴുത്ത് അറുത്ത് ബലിയർപ്പിച്ചാലും എൻ്റെ ദൈവം എന്നോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കാൻ അവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. കണ്ടോ കണ്ടോ, ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സർവാധിപ ശക്തി ഉയർപ്പിക്കുന്ന ശക്തിയാണ്. അവനെ മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ള പ്രത്യാശയാണ് വിശ്വാസമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രത്യാശ. വീണ്ടും നമുക്ക് 147 പോകാം. ഈ വിശ്വാസത്തിൻ്റെ സാക്ഷികളെ കൊണ്ട് സമ്പന്നമാണ് പഴയ നിയമം. അതാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ സംഭാവന. അതാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കേൾക്കാം. നമുക്ക് ദൈവികമായ അംഗീകാരം സിദ്ധിച്ച പൂർവികരുടെ മാതൃകായോഗ്യമായ വിശ്വാസത്തെ എബ്രായർക്കുള്ള ലേഖനം പ്രശംസിക്കുന്നുണ്ട്. എബ്രായർ 11:2-39 ഇങ്ങനെയാണെങ്കിലും ദൈവം നമുക്കായി ശ്രദ്ധിക്കണം കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതെന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നതിനുള്ള വരം. അതാണ് അബ്രഹാമിൽ ആരംഭിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പാറ, ആ വിശ്വാസത്തിൻ്റെ കുതിപ്പ് ചെന്നെത്തുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലാണ്. പൂർണ്ണത. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ എബ്രായർ 11:40 പറയാണ്, വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അതാണ് ഈ പഴയ നിയമത്തിലെ എല്ലാവരും വിശ്വാസം മൂലം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവിടെയാണ് പഴയ നിയമത്തിൽ നിന്നും നമ്മൾ പുതിയ നിയമത്തിലേക്കുള്ള ഒരു ഉയർച്ച. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട ദൈവം നമുക്കായി കുറെ കൂടി ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. തുടർന്നാണ് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഇവിടെ ഈശോയും ഫരിസേയരുമായിട്ടുള്ള ഫരിസേയ പ്രമാണികർക്കുള്ള പ്രശ്നം എന്താണ്? അവർക്ക് അബ്രഹാം വരെ എത്താനേ സാധിക്കുന്നുള്ളൂ. അവരെന്ത് കാര്യത്തിലും പറയും, ഞങ്ങളുടെ പിതാവായ അബ്രഹാം, ഞങ്ങളുടെ പിതാവായ അബ്രഹാം. അപ്പോഴാണ് കർത്താവിനെ സത്യം അവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണമല്ലോ എന്ത് ചെയ്യാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8 നമുക്ക് കാണാം. അപ്പോൾ ആ 8:58 പറയുന്നത്, അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ കർത്താവിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയാണ്, ഈശോ മിശിഹായിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയെ ഈശോ അവരോട് പറയുകയും അവരെ അതിനെപ്രതി കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. 39 അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു.
അപ്പോൾ എന്നോട് ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ഈശോ ഈ ഫരിസേയരെ പിശാചെന്നും നിങ്ങളുടെ പിതാവ് പിശാചെന്നല്ല പറഞ്ഞത്? ഈശോ അവരെ പിശാചെന്ന് നിങ്ങളുടെ പിതാവ് പിശാചെന്ന് പറയാൻ കാരണം ഈശോയെ അവർ കൊല്ലാൻ നോക്കുന്നു കേട്ടോ. അവർ പറയണു ഞങ്ങളുടെ പിതാവ് അബ്രാഹമാണെന്ന്. കൊല്ലാൻ നോക്കുന്നവൻ അബ്രാഹം. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ നിങ്ങൾ കൊല്ലാൻ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല, അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, ആരാണ് കൊലപാതകം നടത്തുന്നത്? കൊല്ലുന്നത് ആരാ? കൊല്ലുന്നത് പിശാചാണ്. കള്ളൻ വരുന്നത് കൊല്ലാൻ വേണ്ടിയാണ്, അത് പിശാചാണ് കൊല്ലുന്നത്. അപ്പം ആ പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ്, പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്നു, കൊല്ലാൻ ആലോചിക്കുന്നു. അബ്രാഹം അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം എന്നവർ പറയുകയാണ്. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവം തന്നെയാണ്, ഞാൻ ദൈവപുത്രനാണ്. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടെ നിന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. അതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമാണ് നമ്മുടെ പിതാവ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ സാധിച്ചേനെ. അപ്പോൾ വിശ്വാസമില്ലാതെ, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാതെ, ഈ ദൈവം തന്നെയായ യേശു ക്രിസ്തു തൊട്ട് മുമ്പിൽ നിന്നിട്ട് സംസാരിച്ചിട്ട് അത് മനസ്സിലാകാതിരിക്കുന്ന ഒരവസ്ഥയാണ് ആ പൈശാചി അവസ്ഥ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, എന്തുകൊണ്ടാണ് ഈശോ അവരെ പിശാചെന്ന് പറഞ്ഞതും നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്നെല്ലാം പറയണതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? പ്രധാനമായിട്ടും യേശോയെ കൊല്ലാനായിട്ട് അവർ വരികയാണ്. എന്നാൽ അവർ പറയാണ് ഞങ്ങളുടെ പിതാവ് അബ്രാഹമാണെന്ന്. അപ്പോഴാണ് ഈശോ പിന്നീട് അവസാനം പറയുന്നത്, അബ്രാഹത്തിന് മുൻപ്. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനി 50 വയസ്സ് ആയിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടു കണ്ടോ? അപ്പോൾ അവർ ഈ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, അവർ അക്ഷരങ്ങളാണ് നോക്കുന്നത്. അക്ഷരങ്ങളുടെ അർത്ഥമാണ് നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അക്ഷരങ്ങളുടെ അർത്ഥമാണ് നോക്കുന്നത്. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടർന്ന് 147 പോകാം. എബ്രായർക്കുള്ള ലേഖനം ഈ പൂർവപിതാക്കന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ആ 11-ാം അധ്യായത്തിൻ്റെ അവസാനം വന്നിട്ട് എന്താ പറയുന്നത്? അവർ ആ വാഗ്ദാനം കണ്ടില്ല. ആ വാഗ്ദാനം ആരിലൂടെ പൂർത്തിയാകുന്നത്? അത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെയാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് 12-ാം അധ്യായം 11-ാം അധ്യായത്തിൽ നിന്നും 12:2 വന്നിട്ട് പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും. അപ്പം ഇവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അബ്രാഹത്തിലൂടെ കടന്നു വന്ന ആ വിശ്വാസത്തിൻ്റെ പൈതൃകം പൂർണ്ണമാകുന്നത് യേശു ക്രിസ്തുവിലാണ്. നമ്മളത് ഇന്നലെ പറഞ്ഞു, ഗലാത്യലേഖനം 3:29 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എനിക്കിത് വളരെ പ്രിയപ്പെട്ടൊരു വചനമാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്.
മാത്രമല്ല വാഗ്ദാനമനുസരിച്ചുള്ള അവകാശി. ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള അവകാശമല്ല എനിക്ക്. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്തതെല്ലാം എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അവകാശമായി മാറുന്നു. എൻ്റെ അവകാശമായി മാറുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ടേ? ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. ആരിൽ വിശ്വസിക്കുക? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാ യോഹന്നാൻ 6:28 ഫരിസേയർ വീണ്ടും യേശുവിൻ്റെ അടുത്ത് മക്കിട്ട് കയറുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഫരിസേയർ യേശുവിനോട് ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം നമ്മൾ പ്രവർത്തിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഉടനെ നമ്മൾ വരും, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ ദുർബലമാണെന്നുള്ളത്. അതിന് മുൻപ് പ്രവൃത്തി കൂടാത്ത വിശ്വാസം ദുർബലമാണ്. പക്ഷേ വിശ്വാസം തന്നെ എന്താണ്? എന്തിൽ, ആരിൽ വിശ്വസിക്കുന്നതിലാണ്? അതാണ്. അതായത് നിർജീവമായ വിശ്വാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. കാരണം അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ മറുവശത്ത് നിർജീവമായ വിശ്വാസം കൊണ്ട് എന്ത് പ്രവർത്തിക്കാൻ പറ്റും? എന്താ നിർജീവമായ വിശ്വാസം എന്ന് പറയുന്നത്? നമ്മൾ പ്രവർത്തിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. ദൈവം വേണ്ട, യേശു വേണ്ട, യേശുവിൻ്റെ ആവശ്യമില്ല, യേശുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് നിർജീവമായ വിശ്വാസമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. കണ്ടോ, പ്രവൃത്തി എന്താണത്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ഇത് ഈ അവിടുന്ന് അയച്ചവനിലുള്ള വിശ്വാസമില്ലാതെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലും പഴയ നിയമത്തിലെ കൽപ്പനകളിലും മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. ആ വിശ്വാസമനുസരിച്ച് വലിയ പ്രവൃത്തിയൊന്നും ഉണ്ടാകാൻ പോണില്ല. ചാരിറ്റബിൾ പ്രവൃത്തികളും ദൈവകാരുണ്യ പ്രവൃത്തികളും ചെയ്യണമെങ്കിൽ തന്നെ ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ പ്രവർത്തിക്കണം. അല്ലാതെ എന്തോരം സംഘടനകളുണ്ട്, എന്തോരം അക്രൈസ്തവ സംഘടനകൾ എന്തോരം ചാരിറ്റി ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ആ ചാരിറ്റി കൊണ്ട് ഒരാളുടെ ആത്മാവിനെ തൊടാൻ സാധിക്കുന്നില്ല. ഒരാളുടെ ആത്മാവിനെ തൊടാൻ സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തി വേണം. പക്ഷേ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തി. അപ്പോൾ തുടർന്ന് നമ്മൾ 839 വരികയാണ്. 839, താങ്ക് യു. ഒന്നുകൂടി 147 വായിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിലും ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാനുള്ള വരം. എന്നിട്ട് പറയുകയാണ് 839, ഇതാണ് സഭയും അക്രൈസ്തവരും ഉണ്ടോ? സുവിശേഷം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്തവർ ദൈവജനത്തോട് വിവിധ രീതികളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഉദാഹരണത്തിന് യഹൂദജനത്തോട് സഭയ്ക്കുള്ള ബന്ധം, പുതിയ ഉടമ്പടിയിലെ ദൈവജനമായ സഭ തൻ്റെ രഹസ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ യഹൂദജനവുമായി തനിക്കുള്ള ബന്ധം കണ്ടെത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവം ആദ്യമായി സംസാരിച്ചത് അവരോടാണ്, യഹൂദരോടാണ്. മറ്റ് അക്രൈസ്തവ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യഹൂദ വിശ്വാസം പഴയ ഉടമ്പടിയിലെ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണ്.
പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമവും ആരാധനയും വാഗ്ദാനങ്ങളും പൂർവപിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തു ശാരീരികമായി അവരിൽ നിന്നുള്ളവനാണ്. അതാണ് ജഡപ്രകാരം, അബ്രാഹത്തിൻ ജഡപ്രകാരം അബ്രാഹത്തിൻ്റെ മകനായ ദാവീദിൻ്റെ മകനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും വീണ്ടും വിചാരത്തിന് അതീതമാണ്. ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും ഒരിക്കലും തിരിച്ചെടുക്കപ്പെടാവുന്നതല്ല. അപ്പോൾ അവർക്ക് അക്രൈസ്തവ സഭയും അക്രൈസ്തവരും തമ്മിൽ എന്ന് പറയുന്നതിൽ യഹൂദരുടെ അക്രൈസ്തവരാണെങ്കിലും അവരിലൂടെയാണ് ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് അവർക്ക് വലിയ ആ ദൈവത്തിൻ്റെ ദാനം അനുസരിച്ച് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടും എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് മറിയം വിശ്വസിച്ചവൾ ഭാഗ്യവതി. 148-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് വിശ്വാസ അനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തിഭാവമാണ് കന്യകാ മറിയം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. കണ്ടോ, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമ്മതം നൽകുകയും ചെയ്ത മറിയം ഗബ്രിയേൽ ദൂതൻ നൽകിയ സന്ദേശവും വാഗ്ദാനവും വിശ്വാസപൂർവം സ്വീകരിച്ചു. അതാണ് പിന്നീട് എലിസബത്ത് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു. ഈ വിശ്വാസ നിമിത്തമാണ് പരിശുദ്ധ കന്യകാ മറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പൂർവപിതാക്കന്മാരിലൂടെ വന്ന വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ പൂർണതയിലെത്തുന്നത് ആരിലൂടെയാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ ദൈവപുത്രൻ തന്നെയായ ദൈവം തന്നെയായ യേശുക്രിസ്തു വഴിയാണ്. കർത്താവേ, നന്ദി, നമുക്ക് നന്ദി പറയാം. നമ്മുടെ വിശ്വാസത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, കേൾവിയിലൂടെ. ആരെക്കുറിച്ചുള്ള കേൾവി? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കണം, നമ്മുടെ വിശ്വാസം വളരും. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇതാണ്, വിശ്വാസം വളരുക എന്നുള്ളതാണ്. വിശ്വാസം വളരുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസം വളരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ഭയം മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ പ്രാർത്ഥന മാറും, എല്ലാം മാറും. സ്നേഹമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്.